ഇന്നേ ദിവസം തിരുസഭ അനുസ്മരിക്കുന്ന പ്രധാന വിശുദ്ധർ: ഒന്നാമതായി വിശുദ്ധ മെഡാർഡ് മെത്രാൻ. ജീവിതകാലം 457 മുതൽ 545 വരെ. ഫ്രാൻസിൽ സലൻസിയിൽ ഭക്തിയും കുലീനത്വവുമുള്ള ഒരു കുടുംബത്തിൽ മെഡാർഡ് ഭൂജാതനായി. ബാല്യം മുതൽ അവൻ ദരിദ്രരോട് അസാധാരണമായ അനുകമ്പ പ്രദർശിപ്പിച്ചിരുന്നു. ഒരു ദിവസം അവൻ തന്റെ കുപ്പായം അന്ധനായ ഒരു ഭിക്ഷുവിന് ദാനം ചെയ്തു. അതിനെപ്പറ്റി മാതാപിതാക്കന്മാർ ചോദ്യം ചെയ്തപ്പോൾ അവൻ പറഞ്ഞത്, കഷ്ടപ്പെടുന്ന ക്രിസ്തുവിന്റെ ഒരു അവയവത്തിന് എന്റെ വസ്ത്രത്തിന്റെ ഒരു ഓഹരി കൊടുക്കാതിരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ലെന്നാണ്. കുട്ടികൾക്ക് ആശാനിഗ്രഹം എന്തെന്നറിയാതിരുന്ന കാലത്ത് ഉപവാസമായിരുന്നു മെഡാർഡിന്റെ ആനന്ദം. അതോട് യോജിച്ചുപോയി പ്രാർത്ഥനാ തൽപരതയും ഏകാന്തതാ തൃഷ്ണയും. സ്വഭവനത്തിലെ ആർഭാടങ്ങൾ കുട്ടിയെ ലൗകായതികത്വത്തിലേക്ക് ആകർഷിച്ചില്ല. 33 വയസ്സിൽ മെഡാർഡ് പുരോഹിതനായി. ഹൃദയസ്പർശകമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം. കൂടുതൽ ഹൃദയഹാരിയായിരുന്നു അദ്ദേഹത്തിന്റെ മാതൃക. കഠിനമായിരുന്നു ഉപവാസം. എളിമയും ശാന്തതയും വഴി സ്വമനസ്സിനെ അദ്ദേഹം നിഗ്രഹിച്ചു പോന്നു. സന്തോഷത്തിൽ അധികം ആഹ്ലാദിച്ചിരുന്നില്ല, സന്താപത്താൽ ആകുലനുമായിരുന്നില്ല. 530 ആ രാജ്യത്തെ 30 മെത്രാൻ മരിക്കുകയും 73-കാരനായ മെഡാർഡ് മെത്രാനായി ഏകയോഗം തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. പുതിയ സ്ഥാനം തപോ ജീവിതത്തെ ലഘുപ്പെടുത്തിയില്ല. ഹൻസും വാൻഡ്രസും രൂപതയെ ആക്രമിച്ചപ്പോൾ മെത്രാനച്ചന് തന്റെ ഉപവി പ്രകടിപ്പിക്കാൻ ഒരു നല്ല അവസരം സിദ്ധിച്ചു. ജീവ അപായമുണ്ടായിരുന്നിട്ടും വൃദ്ധനായ മെത്രാൻ രൂപതയുടെ എല്ലാ ഭാഗത്തും യാത്ര ചെയ്ത് വന്യരായ ഗള്ളിയരെയും ഫ്രാങ്കുകളെയും ജ്ഞാനസ്നാനപ്പെടുത്തിക്കൊണ്ടിരുന്നു. കാട്ടാളത്തത്തെ നീക്കി എളിമയും ക്ഷമയും പരസ്നേഹവും വിതച്ചു. അജ്ഞതയും ഭോഷത്വവും നീക്കി സുവിശേഷ പ്രകാശം വീശി. ഫ്രാൻസിലെ ക്ലോട്ടെയർ രാജാവിന്റെ ധർമ്മ ആദരങ്ങൾ റാഡെഗുണ്ടെസ് ഡീക്കണസുമാർക്കുള്ള ശിരോവസ്ത്രം 544 മെഡാർഡ് മെത്രാന്റെ പക്കൽ നിന്ന് സ്വീകരിച്ചു. പിറ്റേക്കൊല്ലം 88 വയസ്സിൽ ജനങ്ങളുടെ കണ്ണിലുണ്ണിയായിരുന്ന മെഡാർഡ് മെത്രാൻ ദിവംഗതനായി. വിചിന്തനം: നല്ല ഇടയന്മാരെല്ലാം പ്രാർത്ഥനാശീലരായിരുന്നു. പരസ്യ പ്രാർത്ഥനകൾ കൊണ്ട് അവർ തൃപ്തിപ്പെട്ടിരുന്നില്ല. ഏകാന്തതയിൽ ദീർഘനേരം പ്രാർത്ഥനയിലും ധ്യാനത്തിലും അവർ ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാൻ പണിപ്പെട്ടിരുന്നു. ഇന്ന് അനുസ്മരിക്കുന്ന രണ്ടാമത്തെ വിശുദ്ധ വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യ. ജീവിതകാലം 1876 മുതൽ 1926 വരെ. കേരളത്തിൽ തൃശൂർ ജില്ലയിലെ പുത്തൻചിറ ഗ്രാമത്തിൽ 1876 ഏപ്രിൽ 26 തീയതി ചിറമ്മൽ മങ്കിടിയാൻ തോമ അന്ന ദമ്പതികളുടെ പുത്രിയായി മറിയം ത്രേസ്യ ജനിച്ചു. മകളെ ആഴമായ ദൈവവിശ്വാസത്തിൽ വളർത്തിക്കൊണ്ടുവരുന്നതിൽ അന്ന ശ്രദ്ധിച്ചിരുന്നു. ദൈവസ്നേഹത്താൽ നിറഞ്ഞ അവൾ എല്ലാ ദിവസവും ദിവ്യബലിയിൽ പങ്കെടുക്കാൻ അതിയായ താൽപര്യം കാട്ടിയിരുന്നു. ചെറുപ്പത്തിലെ തന്നെ പുണ്യവതി എന്ന പേര് സമ്പാദിച്ച ത്രേസ്യയ്ക്ക് താൻ ഈശോയോടുകൂടെ കരയാനും സഹിക്കാനും ഉണർന്നിരിക്കാനും പ്രാർത്ഥിക്കാനും വിളിക്കപ്പെട്ടിരിക്കുകയാണ് എന്നു തോന്നി. ഈശോയുടെ പീഡാനുഭവത്തിലെ കുറവ് തന്റെ ശരീരത്തിൽ തികയ്ക്കാൻ അവൾ സന്നദ്ധയായിരുന്നു. അതിനായി പലവിധ പ്രായശ്ചിത്തങ്ങളും അനുഷ്ഠിച്ചിരുന്നു. പ്രാഥമിക വിദ്യാഭ്യാസം മാത്രമാണ് അവൾക്ക് ലഭിച്ചത്. 5 വയസ്സ് മുതൽ ത്രേസ്യ ഉപവാസം അനുഷ്ഠിച്ചു തുടങ്ങി. അവൾ അമ്മയോട് പറയുമായിരുന്നു, നല്ലവനായ ദൈവം സഹിക്കുകയും സങ്കടപ്പെടുകയും ചെയ്യുമ്പോൾ എനിക്കെങ്ങനെ കളിക്കാനാകും. തന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ നിമിഷമായി അവൾ കരുതുന്നത് തന്റെ പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണമാണ്. പല പ്രാവശ്യം ഈശോയും മാതാവും അവൾക്ക് പ്രത്യക്ഷപ്പെട്ടു എന്നവൾ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. വളരെയേറെ തവണ പഞ്ചക്ഷതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. 1912 നവംബർ 26 തീയതി ത്രേസ്യ ഒല്ലൂരുള്ള കർമ്മലീത്ത മഠത്തിൽ പ്രവേശിച്ചു. പക്ഷേ തന്റെ വിളി കർമ്മലീത്ത സഭയിലേക്കല്ലെന്ന് അവൾ മനസ്സിലാക്കി. അവളുടെ ആധ്യാത്മിക പിതാവായ ജോസഫ് വിദേയത്തിൽ അച്ഛന്റെയും മാർ മേനാച്ചേരി പിതാവിന്റെയും അനുവാദത്തോടെ പുതിയ സന്യാസിനി സഭയുടെ പ്രഥമ ഭവനം
1913 January 27 ആരംഭിച്ചു. 1914 May 14 അതൊരു മഠമാക്കി. അങ്ങനെ തിരുക്കുടുംബ സന്യാസിനി സഭ സ്ഥാപിതമായി. സമൂഹത്തിന്റെ ഉന്നമനത്തിനു വേണ്ടി പ്രയത്നിച്ച ആ സന്യാസിനി 1926 June 8 50 വയസ്സിൽ ദിവംഗതയായി. 1994 June 28 മാർപ്പാപ്പയിൽ നിന്ന് ദൈവദാസിയുടെ വീരോചിതമായ സൽഗുണങ്ങളെക്കുറിച്ച് പ്രഖ്യാപനമുണ്ടായി. 2000 April 9 മഹാജൂബിലി വർഷത്തിൽ ആ മഹിളാരത്നത്തെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചു.